ഹേയ് ഗായ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോമിക് മന്ത്ര ഞാൻ സാൻഡ് രാം ശങ്കർ എനിക്കറിയാം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായി പക്ഷേ മാർവൽ ഈസ് ബാക്ക് വിത്ത് എ ബാങ്ക് സോ ഐ ഹാഡ് ടു കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്നി ഇൻവെസ്റ്റേഴ്സ് ഡേയുടെ അന്ന് മാർവൽ പ്രഖ്യാപിച്ച കംപ്ലീറ്റ് പുതിയ പ്രൊജക്ട്സിൻ്റെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സിൻ്റെ അപ്ഡേറ്റുകളെയുമാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് സമയം കളയാതെ ലെറ്റ്സ് ഗോ റ്റു ദി വീഡിയോ നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സിൽ എന്ന് പറയുന്നത് വാൻഡ വിഷൻ്റെ അതായത് ഡിസ്നി പ്ലസ്സിലെ മാർവൽ സീരീസിലെ ഏറ്റവും ആദ്യത്തേതായ എം സിയുലെ ഫസ്റ്റ് ആയിട്ടുള്ള വാൻഡ വിഷൻ്റെ പുതിയ ട്രെയിലറാണ് ഈ ട്രെയിലർ സീരീസിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട് സീരീസിൽ കൊണ്ടിരിക്കുന്നത് വാൻഡ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ആണെന്നും വാൻഡയുടെ മനസ്സിൽ ഓരോരോ പോരായ്മകൾ തോന്നുമ്പോൾ അതിനനുസരിച്ചാണ് ആ ഒരു റിയാലിറ്റി ബിൽഡ് ചെയ്യുന്നത് എന്നും നമുക്ക് ഈയൊരു ട്രെയിലറിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അതേപോലെ മോണിക്ക റാംബു എന്ന ക്യാരക്ടറിനും ഈ ഒരു ട്രെയിലറിൽ കുറച്ചുകൂടെ സ്ക്രീൻ ടൈം കിട്ടിയിട്ടുണ്ട് മിക്കവാറും ഒരു പി ടി എസ് ഡി പോലത്തെ ഒരു കണ്ടീഷനിലൂടെ കടന്നുപോകുന്ന വാൻഡയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും ഈയൊരു സീരീസിൽ നടക്കുന്നത് അതേപോലെ തന്നെ സീരീസിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തതിൽ വാൻഡയുടെ പുതിയ കോസ്റ്റ്യൂമിൻ്റെ ഒരു സ്നീക്ക് പിക്കും നമുക്ക് കിട്ടുന്നുണ്ട് മാർവലിൻ്റെ ഏറ്റവും നെക്സ്റ്റ് റിലീസാകാനിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് ജനുവരി ഫിഫ്റ്റീൻത്തോടുകൂടി ഡിസ്നി പ്ലസിൽ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ വാൻഡ എന്ന ക്യാരക്ടർ ഡോക്ടർ സ്ട്രേഞ്ച് ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമയിലും വരും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് വാൻഡയെ കൂടാതെ മോർഡോയും വോങ്ങും ക്രിസ്റ്റീൻ പാലുമറും ഒക്കെ ഫസ്റ്റ് ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയിൽ നിന്ന് ഈ ഒരു മൂവിയിലേക്കും തങ്ങളുടെ റോൾസ് കണ്ടിന്യൂ ചെയ്യും ഇതുകൂടാതെ അമേരിക്ക ഷെബാസ് എന്നൊരു ക്യാരക്ടറിനെയും ഈ ഒരു മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും യങ് അവഞ്ചേഴ്സിൽ ചേരാൻ പറ്റുന്ന മറ്റൊരു ക്യാരക്ടർ കൂടി അങ്ങനെ എം സിയുയിലേക്ക് വരുന്നു ഉട്ടോപ്യൻ പാരലൽ എന്ന് പറയുന്ന ഒരു ഔട്ട് ഓഫ് ടൈം ആയിട്ടുള്ള റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡയ്മെൻഷനിൽ നിന്ന് വരുന്ന ഒരു ഏലിയനാണ് ഈ ഒരു ക്യാരക്ടർ ഇൻ്റർ ഡയമെൻഷനൽ ട്രാവലാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ പവർ സ്പൈഡർമാൻ ട്രയോളജിയുടെ ഡയറക്ടറായിട്ടുള്ള റാമി സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ വാൻഡ വിഷ്ണുമായിട്ടും വരാൻ പോകുന്ന സ്പൈഡർമാൻ മൂവിയുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും ഇതുകൂടാതെ നമുക്ക് വരാൻ പോകുന്ന ലോക്കി സീരീസിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രെയിലറും ആദ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ടെസറാക്ട് കയ്യിൽ കിട്ടുന്ന ലോക്കി മറ്റൊരു സ്പേസ് ടൈമിൽ എത്തുകയും അവിടെ വെച്ച് ടൈം വേരിയൻസ് അതോറിറ്റി എന്ന് പറയുന്ന ടൈമിനെയും മൾട്ടിവേഴ്സിനെയും ഒക്കെ ഓവർവ്യൂ ചെയ്യുന്ന ഒരു അതോറിറ്റി ലോക്കിയെ കണ്ടുപിടിക്കുന്നു അംബർല അക്കാഡമി കണ്ടവർക്കോ അല്ലെങ്കിൽ ആ ഒരു കോമിക്സിനെ പറ്റി അറിയാവുന്നവർക്കോ ഇതുമായി ചെറുതായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ഇതിന് നമുക്ക് ലോക്കിയെ കാണാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വോട്ട് ലോക്കി എന്ന കോമിക്കിലൂടെ ഐക്കോണിക് ആയിട്ടുള്ള ലോക്കിയുടെ ലുക്കാണ് ലോക്കിയെ പോലെ തന്നെ തോർ ലവ് ആൻഡ് തണ്ടറിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും നമുക്ക് അവൈലബിൾ ആണ് സിനിമയിലെ മെയിൻ വില്ലനായി ഗോർ ദ ഗോഡ് ബുച്ചർ എന്ന ക്യാരക്ടറായി ക്രിസ്റ്റ്യൻ ബെയിലിനെ കാസ്റ്റ് ചെയ്ത കാര്യം മാർവൽ കൺഫേം ചെയ്തു മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഈ മൂവിയുടെ റിലീസ് ഡേറ്റ് അതേപോലെ ഹോക്കൈ സീരീസിൽ ഹെയ്ലി സ്റ്റെയിൻഫീൽഡിനെ കേറ്റ് ബിഷപ്പായിട്ട് കാസ്റ്റ് ചെയ്ത കാര്യം മാർവൽ ഇന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തു കോസ്റ്റ്യൂമിലുള്ള കേറ്റ് ബിഷപ്പിന്റെ സെറ്റ് ഫോട്ടോസൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴാണ് മാർവൽ ഈ ഒരു കാര്യം ഒഫീഷ്യലി ആയിട്ട് കൺഫേം ചെയ്യുന്നത് അതേപോലെ ഡിസ്നി പ്ലസിൽ വരുന്ന ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജിയർ എന്ന സീരീസിന്റെ പ്രോപ്പർ ട്രെയിലറും റിലീസായിട്ടുണ്ട് എൻ ഗെയിമിന്റെ അവസാനം ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഷീൽഡ് കിട്ടുന്ന ഫാൽക്കണ് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല യു എസ് ഗവൺമെന്റ് ഈ ഒരു ഷീൽഡ് എടുത്ത് ക്യാപ്റ്റൻ അമേരിക്കയുടെ എക്സിബിറ്റിൽ വച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ സാം വിൽസൺ പറയുകയും ചെയ്യുന്നുണ്ട് ദി ലെഗസി ഓഫ് ഷീൽഡ് ഈസ് കോംപ്ലിക്കേറ്റഡ് അതായത് എം സിയെക്സ്റ്റ് ക്യാപ്റ്റൻ അമേരിക്കണോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ കോസ്റ്റ്യൂം ഇതിൽ ഫാൽക്കൺ കിട്ടുന്നുണ്ട് ഒരു സിനിമയിലുള്ളത് പോലെ തന്നെയുള്ള ആക്ഷൻ സീക്വൻസും ഗ്രാഫിക്സും ഒക്കെ ഡിസ്നി ഡിസ്റ്റിൽ വരുന്ന ഈ സീരീസുകളിലൊക്കെ കിട്ടുമെന്ന് നമുക്ക് ഈ ട്രെയിലറുകളിൽ നിന്ന് കൺഫേം ചെയ്യാം ഫാൽക്കൺ ആൻഡ് വിൻ്റർ സോൾജിയർ പോലെ തന്നെ വാട്ട് ഇഫ് എന്ന് പറയുന്ന ഡിസ്നി പ്ലസ് അനിമേറ്റഡ് സീരീസിൻ്റെയും പുതിയ ട്രെയിലർ അവൈലബിൾ ആയിട്ടുണ്ട് പീറ്റർ കില്ലിന് പകരം യോണ്ടുവിൻ്റെ കൂടെ പോകുന്ന ടിച്ചലെയും ക്യാപ്റ്റൻ അമേരിക്കയാകുന്ന പെഗ്ഗി കാർട്ടറിനെയും ഒരു ഈവിൽ വേർഷനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഡോക്ടർ സ്ട്രേഞ്ചിനെയും ഒക്കെ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാനായിട്ട് സാധിക്കും മാർവൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ള മിസ് മാർവൽ സീരീസിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളുടെ ഒരു വീഡിയോയും മാർവൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇമാൻ വെല്ലാനിയാണ് മിസ് മാർവലായിട്ട് കാസ്റ്റ് ചെയ്തേക്കുന്നതെന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ്റെ കൂടെ തന്നെ മറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോസിൽ നിന്ന് ലഭിക്കും ഇതിൽ മലയാളി എന്ന രീതിയിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള മീരാ മേനോൻ ഒരു മലയാളി ഒറിജിൻ കൂടിയുള്ള വ്യക്തിയാണെന്നുള്ള കാര്യമാണ് താര ആർട്സിൻ്റെ ഓണറായിട്ടുള്ള വിജയ മേനോൻ്റെ മകളാണ് മീരാ മേനോൻ അമേരിക്കയിൽ ആദ്യമായിട്ടൊരു മലയാളി താരനിശ വസ്റ്റിയതിൻ്റെയൊക്കെ പിറകിൽ വിജയ മേനോൻ ആയിരുന്നു മീരാ മേനോൻ ജനിച്ചതും വളർന്നതും ഒന്നും കേരളത്തിലല്ല എങ്കിലും ഒരു കാര്യം നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു വസ്തുത കൂടിയാണ് അതേപോലെ ഈ സീരീസിൽ നിന്നും മിസ് മാർവലും വാൻഡ വിഷനിൽ നിന്നും മോണിക്ക റാംബവും ബ്രീലാർസിന്റെ കൂടെ ക്യാപ്റ്റൻ മാർവൽ ടൂവിലും വരുന്നുള്ള കാര്യം മാർവൽ കൺഫേം ചെയ്തു നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ക്യാപ്റ്റൻ മാർവലിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ മാർവലിന്റെ മറ്റൊരു സീരീസായിട്ടുള്ള ഷീ ഹൾക്കിൽ ഷീ ഹൾക്കായിട്ട് തത്യാന മസ്ലൈനി വരുന്നു എന്നുള്ള കാര്യവും കൺഫേം ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ബ്രൂസ് പാനറായിട്ട് മാർക്ക് റഫെല്ലോയും എം സിയുലെ സെക്കൻഡ് മൂവിയായിട്ടുള്ള ഇൻക്രെഡിബിൾ ഹൽക്കിലെ വില്ലനായിട്ടുള്ള അബോമിനേഷനായിട്ട് ടിം റൂത്തും തിരിച്ചുവരും സൂപ്പർ ഹീറോ ലീഗൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലോയറാണ് ജെനിഫർ വോൾട്ടേഴ്സ് എന്നതുകൊണ്ട് ഹൽക്കിനെ കൂടാതെ മറ്റ് പല ഹീറോസും ഈ ഒരു സീരീസിൽ വരാൻ സാധ്യതയുണ്ട് ബക്കിയെയും ഫാൽക്കനെയും ഞാൻ ഈ ലിസ്റ്റിൽ പ്രതീക്ഷിക്കുന്നു ഇതേ അനൗൺസ് ചെയ്തത് കൂടാതെ ധാരാളം പുതിയ പ്രൊജക്ട്സും കെവിൻ ഫൈഗി ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തേതാണ് സീക്രട്ട് ഇൻവേഷൻ സ്ക്രൾസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഈ ഒരു സ്റ്റോറി ലൈനിൽ നമ്മൾ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ കണ്ട താലോസും അതേപോലെ തന്നെ നിക്ഫ്യൂരിയും തിരിച്ചു വരുന്നു ചിലപ്പോൾ സീക്രെട്ട് വാർസ് എന്ന സ്റ്റോറി ലൈനിന് മുന്നോടിയായിട്ടായിരിക്കും ഈ ഒരു കഥ വരാൻ പോകുന്നത് ഡിസ്നി പ്ലസിൽ വരാൻ പോകുന്ന ഈ സീരീസിൽ നമുക്ക് സോഡ് എന്ന സംഘടനയും കൂടുതലായിട്ട് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം എക്സ്മിനു ശേഷം മാർവലിൽ വരാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സൂപ്പർ ഹീറോ ടീമാണ് ഫന്റാസ്റ്റിക് ഫോർ ഫോക്സിന്റെ കയ്യിൽ നിന്നും റൈറ്റ്സ് കിട്ടിയതോടുകൂടി ഫണ്ടാസ്റ്റിക് ഫോർ എം സിയുൽ വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നെങ്കിലും കെവിൻ ഫൈഗി ഇന്ന് ആ കാര്യം ഒഫീഷ്യലി അനൗൺസ് ചെയ്തു സ്പൈഡർമാൻ ഹോം കമ്മിംഗിന്റെയും ഫാർ ഫ്രം ഹോമിന്റെയും ഡയറക്ടറായ ജോൺ വാട്സ് വാട്സാണ് ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഈ റീബൂട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുക ഇതിന്റെ കാസ്റ്റിനെ പറ്റിയും മറ്റു ഡീറ്റെയിൽസിനെ പറ്റിയും ഒന്നും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ തന്നിട്ടില്ല അയൺമാൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ രണ്ട് സീരീസ് ഡിസ്നി പ്ലസിലേക്ക് വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഡോൺ ഷാഡൽ ലീഡ് റോളിലെത്തുന്ന ആർമർ വാർസ് ആണ് ഇതേ പേരിലുള്ള ഒരു അയൺമാൻ സ്റ്റോറി ലൈനിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സീരീസും വരാൻ സാധ്യത കോമിക്സിൽ തൻ്റെ ഓരോ ആവശ്യത്തിനും ഓരോ സ്യൂട്ട് ഉണ്ടാക്കുന്ന അയൺമാൻ്റെ സ്യൂട്ടിനെ ഒരു സൂപ്പർ വില്ലൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അതേപോലുള്ള സൂട്ട്സ് ഉണ്ടാക്കുന്നു അങ്ങനെ അയൺമാൻ ഇയാളെ നേരിടേണ്ടി വരുന്നു അതേസമയം എം സി യുയിലേക്ക് വരുമ്പോൾ ഇൻഫിനിറ്റി വാറിൽ മാർക്ക് ഫിഫ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ പിന്നെ നമ്മൾ കാണുന്നത് മാർക്ക് എയ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഇതിനിടയിലുള്ള കുറേ സ്യൂട്ട്സ് മിസ്സിംഗ് ആണ് അത് നമ്മുടെ എം സിയുയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷേ ഈ സ്യൂട്ടൊക്കെ അയൺമാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവഞ്ചേഴ്സ് എക്സ്പോയിൽ വെച്ച് ഞാൻ കണ്ട ഒരു ഒഫീഷ്യൽ മാർവൽ എംപ്ലോയി ഞാൻ ചോദിച്ചപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അവഞ്ചേഴ്സ് ഫെസിലിറ്റി തകർന്ന സമയത്തോ മറ്റോ ഈ ആർമേഴ്സ് ഒക്കെ ആരെങ്കിലും സ്കാവഞ്ച് ചെയ്തിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ വൾച്ചറൊക്കെ ചെയ്യുന്നത് പോലെ ഈ സൂട്ട്സൊക്കെ അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോണി സ്റ്റാർക്കില്ലാത്തത് കൊണ്ട് അതിനെ നേരിടേണ്ട കടമ വാർ മെഷീൻ എന്ന രീതിയിൽ റോഡിയിൽ വന്നു ചേരും ഇതായിരിക്കണം ഈയൊരു സീരീസിന്റെ കഥ അയൺമാൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ടാമത്തെ സീരീസാണ് അയൺ ഹാർട്ട് രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ഈ ഒരു കോമിക് സ്റ്റോറി ലൈനിൽ രീരി വില്യംസ് എന്ന ടീനേജ് കാര്യമാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അയൺമാന്റെ പോലത്തെ ആർമർ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ടോണി സ്റ്റാർക്ക് രീരിയെ മെൻറ്റോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ അധികം വൈകാതെ തന്നെ ടോണി സ്റ്റാർക്ക് മരണമടയുന്നു അതിനുശേഷം രീരി എങ്ങനെ സ്വയമായിട്ടൊരു സൂപ്പർ ഹീറോ ആയി അയൻ ഹാർട്ടായി മാറുന്നു എന്നതാണ് ഈയൊരു കഥയുടെ ബേസ് ടോണി സ്റ്റാർക്കിൻ്റെ മരണത്തിന് ശേഷവും നമ്മൾ എൻ ഗെയിമിൽ കണ്ട പോലെ ഒരു ഹോളോഗ്രാം എ ആയി ടോണി സ്റ്റാർക്ക് രീരിയെ ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൽ വോയിസ് മാത്രമായിട്ടാണെങ്കിലും ടോണി സ്റ്റാർക്കിൻ്റെ തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവൽ യൂണിവേഴ്സിലേക്ക് വരുന്ന യങ് അല്ലെങ്കിൽ ടീനേജ് ആയിട്ടുള്ള മറ്റൊരു സൂപ്പർ ഹീറോ ക്യാരക്ടറാണ് റീഡി വില്യംസ് കമല ഖാന്റെയും മൈൽസ് മൊറാൾസിൻ്റെയും കൂടെ ന്യൂ ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഒരു ടീമിലെ മെമ്പറാണ് റീഡി വില്യംസ് ഇപ്പോൾ മിസ് മാർവൽ അയൺ ഹാർട്ട് കാസി ലാങ് കേറ്റ് ബിഷപ്പ് അമേരിക്ക ഷെവാസ് എന്നിങ്ങനെ ടീനേജ് ക്യാരക്ടേഴ്സിന്റെ എണ്ണം എം സിയുവിൽ കൂടിക്കൂടി വരികയാണ് അധികം വൈകാതെ തന്നെ നമുക്കൊരു യങ് അവഞ്ചേഴ്സ് പ്രോജക്റ്റ് കിട്ടിയേക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഫ്രാഞ്ചൈസിയിൽ നിന്നും നമുക്ക് പുതിയ കുറച്ച് പ്രൊജക്ട് അനൗൺസ്മെന്റുകൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ ആദ്യത്തേത് എം സിയുലെ ഫസ്റ്റ് ഹോളിഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഹോളിഡേ സ്പെഷ്യൽ ആണ് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിറക്കുന്ന പോലത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഈ ഹോളിഡേ സ്പെഷ്യൽ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം ത്രീയുടെ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെയായിരിക്കും പ്രോബബ്ലി ഒരു ഷോർട്ട് ഫിലിം എന്ന രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്യുക ഇതുകൂടാതെ ഐ ആം ഗ്രൂട്ട് എന്ന പേരിൽ ബേബി ഗ്രൂട്ടിനെ ആസ്പദമാക്കിയിട്ട് ഒരു സെറ്റ് ഓഫ് ഷോർട്ട്സും മാർവൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അഞ്ച് മിനിറ്റിൻ്റെയോ മറ്റോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കണം ഈ ഒരു കണ്ടന്റ് ഡിസ്നി പ്ലസിൽ വരിക കൂടാതെ ആൻഡ്മാൻ ആൻഡ് ദി വാസ്ഫ് ദി കോണ്ടം മേനിയ എന്ന പേരിൽ ആൻഡ്മാൻ ത്രീ ഫിലിമും കെവിൻ ഫൈഗി അനൗൺസ് ചെയ്തു ജോനാഥൻ മേജേഴ്സ് ആയിരിക്കും കാങ് ദ കോൺഗ്രർ എന്ന ഇതിലത്തെ വില്ലനാകുന്നത് എൻ ഗെയിമിൽ നിന്നും കാസി ലാങ് എന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്ത ആക്ട്രസിനെയും ഇതിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതേസമയം അകാലത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞുപോയ ചാറ്റ് വിക് ബോസ്മിന് പകരം ബ്ലാക്ക് പാന്തർ ആയിട്ടും മറ്റാരെയും കാസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യവും കെവിൻ ഫൈഗി കൺഫേം ചെയ്തു ബ്ലാക്ക് പാന്തർ വണ്ണിൽ കാണിച്ചിട്ടുള്ള ബാക്കി ക്യാരക്ടേഴ്സിനെയും വക്കാൻ്റെയും ഒക്കെ ആസ്പദമാക്കി റായൻ കൂഗ്ലർ തന്നെ രണ്ടാമത്തെ ഫിലിമും ചെയ്യും എം സിയുയിൽ അനൗൺസ് ചെയ്ത മറ്റൊരു ഡിസ്നി പ്ലസ് സീരീസ് ആണ് മൂൺ നൈറ്റ് ഒരു ഇന്ത്യാന ജോൺ സ്റ്റൈലിലൊക്കെ ഈജിപ്ഷ്യൻ മിത്തോളജി അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ കൾച്ചറിനെ ആസ്പദമാക്കി നമ്മൾ അന്യനിലൊക്കെ കണ്ടതുപോലെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും ഇതിൽ മൂൺ നൈറ്റ് വരിക മുഹമ്മദ് ആയിരിക്കും മൂൺ നൈറ്റിൻ്റെ ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നത് സോ ഇത്രയാണ് മാർവൽ അനൗൺസ് ചെയ്ത പുതിയ പ്രോജക്റ്റുകളും അപ്ഡേറ്റ്സുകളും ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആർമർ വാർസ് തന്നെയാണ് നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടേ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ്